സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫെക്മർ. മൈൻഡ്ബസ്റ്റേഴ്സ് സീസൺ ഫോറിൻ്റെ എപ്പിസോഡ് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർ തന്നെയല്ലേ? അതെ, ഫോർ തന്നെയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, നമ്മുടെ തലയ്ക്ക് എന്തോ ഒരു കുഴപ്പം. യെസ്, ഇതാണ് ഡ്രാഗണിൻ്റെ തല. അതിനർത്ഥം നമ്മൾ ഡ്രാഗണെ കൊന്നിരിക്കുന്നു. ഇനി നമ്മുടെ ഹെൽമെറ്റ് എടുത്തോക്കട്ടെ. ഒയ്യോ, എലക്ട്രയുടെ ഒക്കെ ലൈഫ് കുറഞ്ഞു. നമ്മൾ ഡ്രാഗണെ പോയിട്ട് കൊന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിരുന്നു. രണ്ട് തവണ ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് ഡ്രാഗൺ ചത്തത് പോലും അറിഞ്ഞില്ല. അതിൽ രണ്ടാമത്തെ തവണ ഡ്രാഗണെ കൊന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തവണ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ആ ഫ്ലോയ്ക്ക് അങ്ങ് കൊല്ലാൻ കയറിയതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഫ്ലോ കിട്ടിയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ തവണത്തേത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിത്ത് നമ്മുടെ ബസ്റ്റേഴ്സിൻ്റെ വോയിസ്. അപ്പോൾ നിങ്ങൾ ഓടിച്ചെന്നാവുമെന്ന് കണ്ടിട്ടോ, അതിൻ്റെ അകത്ത് എൻ്റെ വോയിസ് ഇല്ല കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം എൻ്റെ വോയിസും കൂടെ കയറി കഴിയുമ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ സൗണ്ട് ആയിരിക്കും കൂടുതൽ, കാരണം ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് അവരുടെ വോയിസ് മാത്രമാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അത് തന്നെ നല്ല ഫണ്ണാണ്. അപ്പോൾ ഓടിച്ചെന്നാവുന്ന കണ്ടിട്ടോ. ഞാനിവിടെ ഇരുന്ന് ഫൈറ്റ് ചെയ്യാം. ഇരുന്ന് ഫൈറ്റ് ചെയ്യുന്ന ഓ സുധിയണ്ണൻ ചെയറൽ ഉണ്ടാക്കി ഫൈറ്റ് ചെയ്യുന്നു. പവർ കേസ് വേറെ ചത്തേ ചത്തോ ശബരി എടുക്കാൻ പാടാട്ടോ ഈ സാധനം പോട്ടെ. വെയിറ്റ് ഡ്രാഗൺ എന്ത് ചെയ്യും? ഒരു പുല്ല് കൊണ്ട് കുപ്പി ഞാനിവിടെ മാർക്കിട അപമാനിക്കോ ഡ്രാഗനെ. അങ്ങനല്ല, പലരെയും കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ടീമിന് ആദ്യമായിട്ടാണ്. അയ്യോ, ഞാൻ വീണ്ടും ചേരിട്ട് നോക്കിയിരിക്കുന്നു. ഇങ്ങനത്തെ അങ്ങനെയല്ലടാ, നമ്മളെല്ലാരും ഫസ്റ്റ് പോകും, എന്നിട്ട് അടിയുണ്ടി ചത്താലെ പോട്ട് സുധിയണ്ണൻ ഇറങ്ങും, ഷാജി ബാബൻ ഇറങ്ങുന്നവൻ, എന്നിട്ട് അടിയും കൊണ്ടിട്ട് ഓടും. സാധനം ലാസ്റ്റ് സുധിയണ്ണന്റെ മറ്റേ ഡയലോഗ്, ഓടല്ലടാ എനിക്ക് ഈ ദേശത്ത് വഴിയറിയില്ല. അപ്പോ ഡ്രാഗണെ കൊല്ലുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. ഇനി ഈ ബേസിൽ ചെറിയൊരു മാറ്റവും കൂടി വരാൻ പോവാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്റ്റോറേജ് ഏരിയ പണിയണമെന്ന്. സ്റ്റോറേജ് ഏരിയ ഞാൻ ദേ അവിടെ ആയിട്ടാണ് പണിയുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ ക്യാമറ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ ക്യാമറ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്റ്റോറേജ് ഏരിയ പണിയണമെന്ന്. അപ്പോൾ ഞാൻ സ്റ്റോറേജ് ഏരിയ പണിയാൻ പ്ലാൻ ചെയ്യുന്നത് ദോ ഇവിടെയാണ്. നമുക്ക് ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് ഏരിയ പണിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ബിൽഡ് വലുതായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ബിൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ തുളച്ചിട്ട് മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി സാധനമാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. അത് ഈ എപ്പിസോഡിലായിരിക്കില്ല, അടുത്ത എപ്പിസോഡിലായിരിക്കും. അത് നമ്മുടെ ബേസിനൊരു പാത്ത് വരാൻ പോകണം. അതായത് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെ വന്നിട്ട് ഇങ്ങനെ 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 എങ്ങോട്ട് പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഇങ്ങോട്ടുള്ള വഴി എല്ലാവർക്കും അറിയത്തില്ല. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ 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 കറങ്ങി തിരിഞ്ഞൊക്കെയാണല്ലേ വീട് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാത്ത് ഇടണം. അപ്പോൾ ഇങ്ങോട്ടൊരു പാത്ത് ഇടണം. അതേപോലെ തന്നെ നമ്മുടെ മൈനിങ് ഏരിയയിലേക്ക് ഒരു പാത്ത് ഇടണം. അതായത് നമ്മുടെ മൈനിങ് ഏരിയ ഇവിടെ ആണ്. അപ്പോൾ മൈനിങ് ഏരിയയിലേക്ക് ഒരു പാത്ത് ഇടണം. അതേപോലെ ഇവിടുന്ന് അതേലേക്ക് കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടുന്നും അതേലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ആർമറിൻ ടൂൾസ് നോക്കിയാൽ അറിയാം
രണ്ടെണ്ണം ഡയമണ്ട് ഒരു ഹെൽമെറ്റ് ഇതുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാം. ചെസ്റ്റ് പ്ലേറ്റും ഡയമണ്ടാണ്, പക്ഷേ എൻജോയ്മെൻ്റ് ഒക്കെ പഴയ പോലെ തന്നെയുണ്ട്. നമ്മുടെ ഒരു പിക്ക് ഇത് നെതറൈറ്റാണ്, പക്ഷേ ഒരു പിക്ക് ഡയമണ്ടാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനും ക്രൂസോയും കൂടി ഒന്ന് ഇതിന് പോയായിരുന്നു, എന്തുവാ എൻട്രൈഡിന്. അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് ഇങ്ങനെ പോണ വഴിക്ക് ചെറുതായിട്ടൊന്ന് ഗ്ലിച്ചടിച്ച് ഡും നേരെ ഓടിപ്പോയി. അന്നേരം ഇട്ടിരുന്നത് ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു, കാരണം പംകിൻ ഹെഡ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇട്ടിരുന്ന ആർമർ അല്ല ഇട്ടിരുന്നു, ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്ജ് ചെയ്യുന്ന ടൈമിൽ ആർമർ ഇടുന്നില്ലായിരുന്നു. പിന്നെ പണി കിട്ടിയത് ആർമർ ഊരിവെക്കാൻ മറന്നു പോയതാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളൊരു ഐലൻഡിൽ ചെന്നു, അവിടെ ചെന്ന് ഞാനൊരു എൻഡർ ചെസ്റ്റ്, അവൻ എൻഡർ ചെസ്റ്റ് വെക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ എൻഡർ ചെസ്റ്റ് വെച്ചത് നേരെ ഒരു എൻഡർമാൻ്റെ തലയിലേക്ക്, എൻഡർമാൻ അടിച്ച് കൊന്നു, കാരണം ആർമർ ഇട്ടില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആർമർ ഇട്ട് ബാക്കി ചെയ്യാമെന്ന് വെച്ചിട്ട് ആർമർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ബ്രിഡ്ജ് ചെയ്യുന്ന ടൈമിൽ ആർമർ ഊരാൻ മറന്നുപോയി, നേരെ ഓടിപ്പോയി. എന്താണേലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഉടനെ തന്നെ ഞാൻ ബേസിൽ വന്നു, നമ്മുടെ എപ്പിക്കിൻ്റെ ഇന്നൊരു ആർമർ എല്ലാം മേടിച്ചു. ടൂൾസ് നമ്മുടെ ബൂട്ട് മാത്രം ക്രൂസ തന്നാട്ടോ, ഇന്ത്യയിൽ നിന്ന് തന്നാണ്. അപ്പം ഞാൻ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ലായിരുന്നു കാര്യം പറഞ്ഞാൽ ആർമറൊന്നും. അപ്പോൾ ക്രൂസോ അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഒരു ബൂട്ട് കൂടെ എടുത്തോട്ടെ വരാൻ പറഞ്ഞു. പിന്നെ ക്രൂസോ രണ്ടു മൂന്ന് എൻ്റെ സിറ്റിയൊക്കെ റെയ്ഡി ചെയ്തിട്ട് വന്നു. അപ്പോൾ ഒരു എലൈട്ടറയാണ് ഞാൻ അവിടെ നിന്ന് എടുത്തുള്ളൂ. അപ്പോൾ ഒരു എലൈട്ടറയും കൂടെ വേണം. ഇപ്പോൾ എന്താണേലും പൊട്ടാറായിട്ടുണ്ട്, അതിന് മെൻറ്റ് ചെയ്യണം. മെൻറ്റിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ മെൻറ്റ് ചെയ്യണം അതിന്. അപ്പോൾ നമ്മുടെ മൈൻബസ്റ്റേഴ്സിൻ്റെ മെയിൻ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, അതായത് നമ്മുടെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ്. ഇപ്പോൾ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം ഇവിടെ അടിപൊളി റോഡൊക്കെ പണിഞ്ഞത്, നമ്മുടെ ടെക്കും ദീപക്കും ഒക്കെ കൂടിയിട്ടാണ് പണിഞ്ഞത്. പിന്നെ ക്രൂസോ ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ക്രൂസോ കുറേ പ്ലാനൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ക്രൂസോ ബിസി ആയിട്ട് പോയെന്ന് തോന്നുന്നു. പ്ലാനൊക്കെ ഇട്ടത് ക്രൂസോ ഒക്കെ ചേർന്നിട്ടാണ്. ഫ്ലെയിം ഉയർ, ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇവിടെ വന്നിട്ടാണ്, ഇങ്ങനെ വരും ടുപ്പ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അടിപൊളി റോഡ് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ചുമ്മാ മലയായിട്ടാണ് കിടന്നത്, അതിൻ്റെ ഒരു പിക്ക് എൻ്റെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. അതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് എടുത്തിട്ടേക്കാം, ഇത് ഇങ്ങനെ ആവുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടിപൊളി റോഡ് വന്നിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ഡിസൈനാട്ടോ, ഒരു റിയൽ ലൈഫിലുള്ള ടൈപ്പ് റോഡ് വന്നിട്ടുണ്ട്. റോഡിൽ മഞ്ഞ വര വന്നേക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെള്ളേനേക്കാൾ കുറച്ചുകൂടി ഗുമ്മ് മഞ്ഞയാണെന്ന് തോന്നിയിട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ടണലൊക്കെ ഉണ്ട്, ടണലിൻ്റെ ഡിസൈനൊക്കെ ഒരു രക്ഷയില്ല. ഈ ഡിസൈൻ ഫുള്ള് ഇതായിട്ടില്ല, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരെണ്ണം കൂടി ഉണ്ട് അവിടെ ഞാൻ കണ്ടൊരു ടണൽ, അത് ഫുള്ള് കംപ്ലീറ്റഡ് ആണ്. അത് അടിപൊളി ഡിസൈനാണ് ടണലിൻ്റെ, അത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ആവാനുള്ളതാണെന്ന് തോന്നുന്നതും ഗ്യാ ഇതാണ്ടോ, അടിപൊളി ഡിസൈനല്ലേ കണ്ടോ. ഇത് നമ്മുടെ ടെക്കും ക്രൂസോയും ദീപക്കൊക്കെ ചേർന്ന് എടുത്തേക്കുന്ന ഡിസൈനാണ്, എന്നാലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇവിടെയും. ഇതാണ്ട് ഈ ഡിസൈൻ, ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ കേട്ടോ, നല്ല ബിൽഡിൻ്റെ ഇതുള്ളവരാ. പിന്നെ ആ കാണുന്നുണ്ടോ സൂം കണ്ടോ, ആ സാധനം കണ്ടോ, അത് ഞാൻ കാണിച്ചു തരാം, അടുത്ത് പോയി കാണിച്ചു തരാം. അത് നമ്മുടെ ഉഫ്, ഇവിടെ പ്ലോട്ടൊക്കെ മേടിച്ച ആൾക്കാർ, അതിൻ്റെയാണ് ഈ ഡയമണ്ട് ഇരിക്കുന്നത്. ഇത് ഇവിടെ ഓൾറെഡി പ്ലോട്ടൊക്കെ മേടിച്ചതിൻ്റെ ഡയമണ്ടാണ് ഈ ഇരിക്കുന്നത്, ഡയമണ്ട് പയൽ. അപ്പോൾ ഇതാണ്ടോ, ഒരു ടൗൺ ഹാളാണ് ഈ വരുന്നത്. അതായത് നമ്മുടെ മെയിൻ ഒരു, കഴിഞ്ഞ തവണ ബ്ലീൻ്റെ ഒരു സംഭവമില്ലായിരുന്നു, അതുപോലെ ഒരു ടൗൺ ഹാൾ. അപ്പോൾ ഇത് പണിയുന്ന നമ്മുടെ ടർബിയെ അഭിജിത്ത് എന്ന് ഞാൻ പറഞ്ഞു, അടിപൊളിയാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, സ്റ്റാർട്ടിങ് എന്ന് വേണേൽ പറയാം. പക്ഷേ ഇപ്പം തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിസൈൻ നമുക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അത് ഒരു രക്ഷയില്ലാത്ത ലുക്കാട്ടോ. ഇതാണ്ടോ പ്ലോട്ടൊക്കെ വരച്ചിട്ടേക്കുന്നതാണ്ടോ. അപ്പോൾ പ്ലോട്ട് ഇപ്പോളേ ഡയമണ്ടൊക്കെ മേടിച്ച്, അല്ല ഡയമണ്ടൊക്കെ വെച്ച് ഒരു പ്ലോ എന്നാ 10x10 ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതാണോ 10x10 ഏരിയ? അപ്പോൾ അതിന് ഒരു ഡയമണ്ട് ബ്ലോക്കാണ്. അപ്പോൾ ഇത് 20x10 ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് രണ്ട് ഡയമണ്ട് ബ്ലോക്ക്. അങ്ങനെ ആൾക്കാർ ഇപ്പോളേ മേടിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ദീപക്കൊക്കെ തന്നെയായിരിക്കണം ഏറ്റവും വലിയ റിച്ച് ദീപക്കും കിച്ചുമാണ് ഇതിൽ, കാരണം അവർക്കൊരു ട്രേഡിംഗ് ഹാളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബുക്ക് മേടിച്ചിട്ട് അവർ റിച്ചായിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ഇത്രയൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഷോപ്പിംഗ്? നമുക്കൊന്ന് പറന്ന് കാണാം. ആ ചീറ്റിപ്പോയി, വെതർ ഫാളിങ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
ഇതാണ്ടോ നമ്മുടെ മോളിൽ നിന്ന് കാണാൻ അടിപൊളി ലുക്ക്. ഇതാണ്ടോ ഇത് ഇത് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അവിടെ ആദ്യമേ ലോഗോ ഒക്കെ ആ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു എല്ലായിടവും കിടന്നിരുന്ന്. അതങ്ങനെ അടിപൊളിയാക്കി അവർ എടുത്തിട്ടുണ്ട്. ഐ റോക്കറ്റ് അങ്ങനെ കയ്യിൽ നിന്ന് തീർന്നിട്ടുണ്ട്. ഇത് ഇതാണ് ടണൽ. ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെ കേട്ടോ ഇപ്പോഴത്തെ ഈ തവണത്തെ ഷോപ്പിൻ്റെ ഡിസ്ട്രിക്റ്റിന്. ഇനി ഷോപ്പെല്ലാം വരുമ്പോഴത്തേനും അത് വേറെ ലെവലിൽ ലുക്കും. ഇതുണ്ട്, ഇവിടെയൊക്കെ റോഡൊക്കെ പണിയാനുണ്ട്. അപ്പോൾ ഗൈസ് ഷോപ്പിൻ ഡിസ്ട്രിക്റ്റിൻ്റെ അപ്ഡേറ്റ് ഇത്രയൊക്കെയാണ്, അപ്ഡേറ്റ് ഇത്രയൊക്കെയാണ്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഔട്ടർ എടുത്തിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് മൈൻഡ്ബസ്റ്റേഴ്സ് സീസൺ 4 എപ്പിസോഡ് 4 ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിനുമുമ്പ് നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതേപോലെ നമ്മുടെ ബാനറിൻ്റെ സൈഡിലായിട്ട് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമാണ്, എൻ്റെ ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ചുമ്മാ ജോയിൻ ചെയ്തിരിക്കുക. വി സിയിൽ നിങ്ങൾ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ആ ടൈമിൽ കാണുവാണെങ്കിൽ ആ ടൈമിൽ ഞാൻ കയറുന്നതായിരിക്കും വി സിയിൽ. അപ്പോൾ നമുക്ക് സംസാരിക്കാം. കൂടുതൽ ടൈമും ഞാൻ മൈൻഡ്ബസ്റ്റേഴ്സിൻ്റെ ഡിസ്കോർഡിൽ തന്നെ ആയിരിക്കും ഓൺലൈനായിട്ടുള്ളത്. വി സിയിൽ മിക്കപ്പോഴും തന്നെ കാണും. അപ്പോൾ നിങ്ങൾ രണ്ടിലും ഒന്ന് ജോയിൻ ചെയ്തേക്കുക. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്കും മൈൻഡ്ബസ്റ്റേഴ്സിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും ഡിസ്കോർഡ് ഉള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. ഡിസ്കോർഡ് അത്യാവശ്യം ഗെയിമേഴ്സിന് എല്ലാത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റിയൊരു അടിപൊളി ആപ്പാണ്. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ സബ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. യെസ്, ഞാൻ എൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ നോക്കി, ഇപ്പം കാണാൻ കഴിഞ്ഞ 41% മാത്രമേ സബ് ചെയ്തവരുള്ളൂ. ബാക്കി ഉള്ളവർ മൊത്തം അൺസബ് അൺസബല്ല സബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാ. അത് ഭയങ്കര മോശമല്ലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യുക. അങ്ങനെയാണേ നമുക്ക് ഉടനെ തന്നെ 1K അടിക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ കയറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സബ് വീഡിയോ ഇടുന്നതുകൊണ്ട്, വീഡിയോ ഇടായിരുന്ന ആ സമയത്ത് മാത്രമേ സബ് സ്ലോ ആയിട്ട് കയറിയുള്ളൂ. ഹായ് പശുക്കുട്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.